ആദ്യമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ടീം ക്യാപ്റ്റൻ ജിജോ ജോസഫ്. കേരള ടീമിൻ്റെ ഹെഡ് കോച്ചായ ബിനോ ജോർജ്, അദ്ദേഹത്തെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ശ്രീ ബിനോ ജോർജ്. ഒപ്പം ടീം മാനേജർ ശ്രീ മുഹമ്മദ് സലീം. ശ്രീ മുഹമ്മദ് സലീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി സഹകരിച്ച് 75-ാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റ് വിജയകരമായി സംഘടിപ്പിക്കുവാൻ മുൻനിരയിൽ പ്രവർത്തിച്ച വെന്യൂ ഡയറക്ടർ ശ്രീ ഷാനവാസ് സി കെ പിയോടുള്ള സ്നേഹം പങ്കുവയ്ക്കാം. ശ്രീ ഷാനവാസ് സി കെ പി. ഒപ്പം കേരള ഫുട്ബോൾ ടീമിലെ ഓരോ അഭിമാന താരത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. പോന്നോളൂ, പേര് ഞാൻ വിളിക്കാം. മിഥുൻ വി, ഹജ്മൽ, സോയൽ ജോഷി, സഞ്ജു ജി, ബിബിൻ അജയൻ, അജയ് അലക്സ്, മുഹമ്മദ് ഷഹീഫ്, സൽമാൻ കല്ലിയത്, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കുള്ള സമ്മാനങ്ങൾ നമ്മളിപ്പോൾ വിതരണം ചെയ്യുകയാണ്. മിഥുൻ വി, അദ്ദേഹം ഗോൾ കീപ്പറാണ്. ഹജ്മൽ എസ്, അദ്ദേഹവും ഗോൾ കീപ്പറാണ്. സോയൽ ജോഷി ഡിഫൻഡറാണ്. സഞ്ജു ജി, അദ്ദേഹവും ഡിഫൻഡറാണ്. ബിബിൻ അജയൻ, അജയ് അലക്സ്, മുഹമ്മദ് ഷഹീഫ്, സൽമാൻ കള്ളിയത്ത്, മുഹമ്മദ് റാഷിദ്, മിഡ്ഫീൽഡറാണ്. അഖിൽ പി, മിഡ്ഫീൽഡർ. അർജുൻ ജയരാജ്, മിഡ്ഫീൽഡർ. നിജോ ഗിൽബർട്ട്, മിഡ്ഫീൽഡർ. മുഹമ്മദ് ബാസിദ് പി ടി, ഫോർവേഡ് പ്ലെയറാണ്. മുഹമ്മദ് സഫ്നാദ്, അദ്ദേഹവും ഫോർവേഡ് പ്ലെയറാണ്. ജെസിൻ ടി കെ, ഒപ്പം വിഘ്നേഷ് എം. ടീം ഒഫീഷ്യൽസായ ശ്രീ പുരുഷോത്തമൻ ടി ജി അസിസ്റ്റന്റ് കോച്ചാണ്, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം ഗോൾ കീപ്പർ ട്രെയിനറായ ശ്രീ സജി ജോയ്. ടീമിന് വേണ്ടി കളിച്ച ഷിഗിൽ എൻ എസ്, ഫസലു റഹ്മാൻ, നൌഫൽ പി എൻ എത്തിച്ചേർന്നിട്ടില്ല, അവരെയും ഈ നിമിഷം സ്നേഹത്തോടെ ഓർക്കാം. ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. സോ പ്ലീസ് എല്ലാവരും ഒന്ന് അതനുസരിച്ച് അലൈൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കളായ കേരള ടീം, ആദരണീയരായ
വിശിഷ്ട അതിഥികളോടൊപ്പം വേദി പങ്കിടുന്നു. സഹോദരി സഹോദരന്മാർ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഈ സായാഹ്നത്തിൽ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ന് നിയമസഭാംഗങ്ങൾക്ക് ഒരു പ്രത്യേക പ്രയാസം ഉണ്ടായിട്ടുണ്ട്. നാളത്തെ നിയമസഭാ സമ്മേളനം നിർത്തിയതുകൊണ്ട് നാളെ നടക്കുന്നില്ല. അപ്പോൾ മിക്കവരും ഇന്ന് സഭാ സമ്മേളനം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങളോടും കായിക രംഗത്തോടും അമിതമായ താല്പര്യമുള്ള ആളുകളാണ് ഇവിടെ കുറച്ച് പേര് ഉള്ളത്. മഹാഭൂരിഭാഗം പേരും ഇന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അത് സ്വാഭാവികമാണ്. അങ്ങനൊരു ഒഴിവ് കിട്ടിയാൽ മണ്ഡലത്തിലേക്ക് പോകുന്നില്ല പൊതുവിൽ എം എൽ എമാരെടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഫുട്ബോൾ രംഗം കുറച്ച് മുൻപ് അഖിലേന്ത്യാ തലത്തിൽ അഖിലേന്ത്യാ ടീമിൽ തന്നെ പകുതിയോളം മലയാളികളാണ് എന്ന നിലയുണ്ടായിരുന്നു. അത്രത്തോളം ഫുട്ബോൾ മേഖലയിൽ നമ്മുടെ നാട് താല്പര്യം പ്രകടിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി ഐ എം വിജയനെ പോലുള്ള ബി പി സത്യനെ പോലുള്ള രാജ്യം അംഗീകരിച്ച ഫുട്ബോൾ രംഗത്തെ അധികാരികളെ സംഭാവന ചെയ്യാനും നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ പിന്നീടൊരു ഘട്ടത്തിൽ ചെറിയൊരു മങ്ങലുണ്ടായില്ലേ എന്നൊരു സംശയം. അതായത് ആരും മലയാളിയായിട്ടുള്ള ആരും ടീമിലില്ലാത്ത അവസ്ഥ തന്നെ ചില ഘട്ടത്തിൽ വന്നില്ലേ എന്ന് ഒരു തോന്നൽ. ഇതിനാണിപ്പോൾ വലിയ മാറ്റം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ നാം തിരിച്ചു വരുന്നുവെന്ന സൂചനയാണ് നൽകുന്നത്. ഇവിടെ സന്തോഷ് ട്രോഫിയുടെ ചരിത്രം, നമ്മുടെ പങ്കാളിത്തത്തിൻ്റെ ചരിത്രം ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിക്കുകയുണ്ട്. ഇത്തവണത്തെ സന്തോഷ് ട്രോഫിയിലെ കിരീടനേട്ടം നമ്മുടെ ഫുട്ബോൾ രംഗത്തിനാകെ വലിയ തോതിൽ
ഊർജ്ജം നൽകുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെ നിങ്ങൾ അനുദിന സാധാരണമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ മിടുക്കരായ എല്ലാവരെയുമാണ് ഇപ്പോൾ നമ്മൾ ആദരിച്ചത്. അവരോടൊപ്പം അവരെ ആ നിലയിൽ ഉയർത്തുന്നതിൽ പങ്കുവഹിച്ച പരിശീലകരെയും നമ്മൾ ആദരിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലാണ് ഇത്തവണ സന്തോഷ് ട്രോഫി നടന്നത്. അവിടെ സംഘാടന മികവ് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഘട്ടത്തിൽ ആ സംഘാടന മികവ് കാണിച്ച സംഘാടകരെയും നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. ഫുട്ബോള് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കായിക രംഗമാണ്. നമ്മുടെ ഗ്രാമങ്ങളും നഗരങ്ങളും ഒരുപോലെ ഫുട്ബോളിനെ സ്നേഹിക്കുക. കാലം മാറിയപ്പോൾ ഇടയ്ക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയകാലത്ത് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും കളിക്കളങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുട്ബോള് ഗ്രാമനഗര വ്യത്യാസമില്ലാതെ ഏത് പ്രദേശത്തും കളിക്കുന്നത് പഴയ കാലത്ത് കാണാൻ കഴിയുമായിരുന്നു. പിന്നെ ഈ പൊതുസ്ഥലത്തിന് വല്ലാത്തൊരു ചുരുക്കം വന്നു. അതുകൊണ്ട് കളിക്കളങ്ങൾ വല്ലാതെ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. അത് നല്ല രീതിയിൽ ഫുട്ബോൾ രംഗത്തെ പ്രതികൂലമായി ബാധിച്ചു. എല്ലാ കായിക മേഖലക്കും അത് കുറച്ച് പ്രയാസമുണ്ടാക്കി എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ കാര്യം സമൂഹം പൊതുവെ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലായിടങ്ങളിലും കളിക്കളങ്ങൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ബോധപൂർവം നടത്തുന്നത്. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പൊതുവായ കളിസ്ഥലങ്ങൾ വേണമെന്നുള്ള നിലപാടാണ് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഈ പൊതു സ്ഥലങ്ങളുണ്ടായാൽ മറ്റു ഭേദയില്ലാതെ അവിടുത്തെ യുവതക്ക് ഒത്തുകൂടാൻ കഴിയുമെന്നുള്ളത്. കുട്ടികളും യുവാക്കളുമെല്ലാം ആ കളിസ്ഥലം നല്ലതുപോലെ ഉപയോഗിക്കുന്ന നിലവിൽ ഇപ്പോൾ ഗ്രാമത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും വേണം എന്നാണ് പറഞ്ഞതെങ്കിലും പിന്നീടത് കഴിയാവുന്നത്ര ഓരോ പ്രദേശത്തും വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഗ്രാമത്തിലൊന്നല്ല പഴയ കാലത്ത് കളിക്കളങ്ങളുണ്ടായിരുന്നത്. ഗ്രാമത്തിലെ ഓരോ പ്രദേശത്തും കളിക്കളങ്ങളുണ്ടാകുമായിരുന്നു. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് വീണ്ടും മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റം വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ 1000 കൃത്രിമ പുൽത്തകിടികൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് വസ്തുത. അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും, അത് തീരദേശമായാലും മലയോരമായാലും എവിടെയായാലും, ഫുട്ബോൾ മത്സരങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. ഫുട്ബോൾ അക്കാദമികൾ ചിലയിടത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത്തരം
അക്കാദമികളിൽ കുട്ടികളെ അയക്കാൻ വലിയ താൽപര്യം രക്ഷിതാക്കൾക്കുമുണ്ട് പോകുന്നതിന് കുട്ടികൾക്കും നല്ല താൽപര്യമാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പ്രവർത്തനങ്ങളാണ് ഈ തരത്തിൽ പ്രോത്സാഹജനകമായ നടപടികളാണ് ഇപ്പോൾ കാണുന്ന മികവിൻ്റെ അടിസ്ഥാനം അതോടൊപ്പം അണ്ടർ 17 ലോകകപ്പ് നടന്നപ്പോൾ അതിനു പിന്നാലെ വലിയ തോതിൽ ഫുട്ബോളിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്ന രീതിയിലായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി നല്ല നിലക്ക് ഫുട്ബോൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനം പൊതുവെ സമൂഹത്തിൽ ഉയർന്നു വന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത് ഇപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലന പദ്ധതി എന്ന നിലക്കാണ് കിക്ക് ഓഫ് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയത് ഇപ്പോൾ ഫുട്ബോൾ അക്കാദമികൾ കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ ഇത്രയും നഗരങ്ങളിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പറഞ്ഞു 500,000 കുട്ടികളെ ഫുട്ബോൾ പരിശീലിപ്പിക്കുന്ന കാര്യം കോവിഡിന് ശേഷം കോവിഡ് ഘട്ടത്തിൽ കുട്ടികൾ വീർപ്പുമുട്ടി കഴിയായിരുന്നു അപ്പോൾ ഗോൾ എന്ന പേരിൽ 500,000 കുട്ടികളെ പരിശീലിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാ പഞ്ചായത്തിലും ഇതിൻ്റെ ഭാഗമായുള്ള പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നതാണ് പ്രത്യേകത അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ഫിഫയുമെല്ലാം ഇതിനാവശ്യമായ സഹായം സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്തുന്നതിനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ നല്ല മികച്ച സാധ്യതകൾ ഈ രംഗത്ത് ഉയർന്നു വരുന്നുവെന്നാണ് കാണേണ്ടത് ഏതായാലും ഈ രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച എല്ലാ താരങ്ങളെയും ഒരിക്കൽ കൂടി നമുക്ക് അഭിനന്ദിക്കാം കേരള സർക്കാരിൻ്റെയും നിയമസഭയുടെയും കേരള ജനതയുടെ ആകെയും ആദരം നിങ്ങൾക്ക് അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം സമഗ്ര ഫുട്ബോൾ വികസനത്തിനായി ആരംഭിക്കുന്ന ഗോൾ പദ്ധതിയുടെ ലോഗോ ലോഞ്ചാണ് ഇനി 500,000 പേർക്ക് ഫുട്ബോൾ പരിശീലനം നൽകുക എന്ന ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഗോൾ പദ്ധതിക്കുള്ളത് 1, 2, 3 ലെവലുകളിലായി 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പരിശീലനം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാം എന്നൊരു സവിശേഷത കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഗോൾ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കായിക വകുപ്പ് മന്ത്രിയെയും ഒപ്പം നിയമസഭാ സ്പീക്കറെയും വേദിയിലുള്ള മറ്റ് ബഹുമാന്യരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീമിന്റെ മുൻ താരങ്ങളെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഗോൾ പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിലെ 13 വയസ്സ് വരെയുള്ള ഫുട്ബോൾ പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ നമ്മുടെ ഈ അഭിമാന താരങ്ങളുടെ കീഴിലാണ് പരിശീലനം നേടുന്നത് എന്നൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്പോർട്സ് കൗൺസിലുകൾ, കായിക സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വിവിധ വകുപ്പുകൾ എന്നിവയുടെ സഹകരണത്തോടുകൂടിയാണ് ഗോൾ പദ്ധതി നടപ്പാവുന്നത്. ഒരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സി എമ്മിനൊപ്പം അണിചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. മുഖ്യ പ്രഭാഷണത്തിനായി ശ്രീ എം ബി രാജേഷ്, ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ.